സർക്കാർ കൃഷിഭവൻ വഴി നൽകിയ നെൽവിത്തുകൾ മുളക്കാത്തതിൽ ദുരിതത്തിലായി കുട്ടനാട്ടിലെ കർഷകർ. തകഴി കൃഷിഭവനിൽ നിന്ന് വിവിധ പാടശേഖരങ്ങൾക്കായി നൽകിയ വിത്തുകളാണ് മുളയ്ക്കാതെ പോയത്. സർക്കാർ നൽകിയ വിത്ത് മുളയ്ക്കാതെ വന്നതോടെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും വിത്ത് വാങ്ങിയ കർഷകർക്ക് വലിയ നഷ്ടമാണ് ഇത്തവണ ഉണ്ടായത്. തകഴി കൃഷിഭവന് കീഴിലെ വേഴപ്രം കിഴക്ക് പാടശേഖരത്തിലെ കർഷകർക്ക് വിതയ്ക്കാനായി ഉമ ഇനത്തിൽപ്പെട്ട വിത്താണ് കൃഷിഭവനിൽ നിന്ന് നൽകിയത്. 50 ഏക്കറുള്ള ഇവിടെ കൂടുതലും പാട്ട കൃഷിക്കാരാണ്. കഴിഞ്ഞ ദിവസം വിതയ്ക്കാനായി എടുത്തപ്പോഴാണ് വിത്ത് മുളച്ചിട്ടില്ലെന്നറിയുന്നത്. ഇതിൽ നിറയെ ചെള്ളും പൊടിയുമായിരുന്നു. 1 ഏക്കറിന് 40 കിലോ വിത്ത് വീതമാണ് കർഷകർക്ക് സൗജന്യമായി നൽകുന്നത്. ഇത് തികയാതെ വരുന്നതിനാൽ 10 കിലോ കൂടി വിത്ത് വിലയ്ക്ക് വാങ്ങിയാണ് സാധാരണ കൃഷി ചെയ്യുന്നത്. 6 ഏക്കറുള്ള പാട്ടകൃഷിക്കാരനായ സാൻഡോ ജോസഫിന് 13 ചാക്ക് വിത്താണ് ലഭിച്ചത്. ഇതിൽ 10 ചാക്കിലെയും വിത്ത് ഉപയോഗശൂന്യമായി. തുടർന്ന് കിലോയ്ക്ക് 43 രൂപ നിരക്കിൽ കർഷകർ മറ്റു സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വിത്ത് വിലയ്ക്ക് വാങ്ങി. 200 രൂപ വിത്ത് മേടിച്ചു. പിന്നെ കൂലിച്ചെലവ്, പിന്നെ ഇത്, പിന്നെ വണ്ടിക്കൂലി ചെലവ്, ഒരു വിത്ത് സർക്കാരിൽ നിന്ന് ഒരു വിത്ത് കിട്ടത്തില്ല. എന്നിട്ട് ഉണക്കുന്നു, 3 ഉണക്കിട്ട് വെള്ളത്തിൽ കഴിഞ്ഞിട്ട് ഉണക്കുക. കിളത്തില്ല വിത്ത്, ഒറ്റെണ്ണം കിളത്തില്ല. ഇത് കിളത്തില്ല. എന്നിട്ട് പിന്നെ 2 മണിക്കൂർ കൊടുത്തു, 20 മണിക്കൂർ നീര് കൊടുത്തു, ഒറ്റ വിത്ത് കിളത്തില്ല. 1 ആഴ്ച മുൻപ് പുഞ്ചകൃഷി ആരംഭിക്കേണ്ടതായിരുന്നു. വിത്ത് മുളയ്ക്കാതിരുന്നതോടെ കൃഷിയും വൈകി. കൃഷിഭവനിൽ നിന്ന് നൽകിയ വിത്ത് ഇനി തിരിച്ചെടുക്കില്ലെന്ന് കൃഷിഭവൻ അധികൃതർ അറിയിച്ചതായും കർഷകർ പറയുന്നു. പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങിയ വിത്തിന്റെ പണവും കൃഷിഭവനിൽ നിന്ന് ലഭിക്കാനിടയില്ല. മരുന്നടിക്കാനും ഇതിന്റെ കൂലിക്കുമായി 1 ഏക്കറിന് 2500 ലേറെ രൂപ ഇനിയും കർഷകർ മുടക്കേണ്ട സ്ഥിതിയാണ്. വിത്തിനത്തിൽ വാങ്ങേണ്ടി വന്ന അധിക സാമ്പത്തിക ബാധ്യത സർക്കാർ നൽകണമെന്നതാണ് കർഷകരുടെ ആവശ്യം. ജനം, ആലപ്പുഴ.